ഇന്ത്യ സിംബാബ്വെ ആദ്യ ഏകദിനം ഇന്നാണ്. ഇന്ന് ഉച്ചയ്ക്ക് 12:45 മത്സരം ആരംഭിക്കും. എല്ലാ മത്സരങ്ങളും സിംബാബ്വെ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് സിംബാബ്വെ ചെറിയൊരു ടീമാണ്, അതുകൊണ്ട് വിജയം ഇന്ത്യക്ക് തന്നെയായിരിക്കും. ഇന്ത്യയുടെ താരങ്ങൾക്ക് കഴിവ് തെളിയിക്കാൻ പറ്റിയൊരു അവസരമാണിത്. സഞ്ജു, ഋതുരാജ്, ഇഷാൻ, ത്രിപാഠി തുടങ്ങി ഒട്ടനവധി താരങ്ങൾ ടീമിലുണ്ട്. ഇന്നത്തെ ഏകദിനത്തിൽ സഞ്ജു ആയിരിക്കും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇഷാൻ ഇന്ന് കളിച്ചേക്കില്ല, അതുപോലെ തന്നെ ഋതുരാജിനും റെസ്റ്റ് കൊടുക്കും. ഈയൊരു സീരീസിൽ രാഹുലാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ. കുറേ കാലത്തിന് ശേഷമാണ് രാഹുൽ ഇന്ത്യൻ ടീമിൽ കളിക്കാൻ വരുന്നത്. അതുകൊണ്ട് രാഹുലിൻ്റെ ഫോം എത്രത്തോളം ഉണ്ടാകുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. നിലവിൽ ഇന്ത്യക്ക് ഒരു മികച്ച ഓപ്പണിംഗ് കൂട്ടിയിട്ടുണ്ട്. ഗില്ലും ധവാനുമായിരിക്കുമെന്ന് ഇന്ത്യക്ക് വേണ്ടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുക. വിൻഡീസ് ഏകദിനത്തിൽ രണ്ടുപേരും മികച്ച കളി കാഴ്ചവെച്ചിരുന്നു. അതുകൊണ്ട് ആ ഒരു ഓപ്പണിംഗ് കൂട്ടിയിട്ട് തകർക്കാൻ ഇന്ത്യ ഒരുക്കമല്ലായിരിക്കും. രാഹുൽ സാധാരണ ഓപ്പണിംഗിലാണ് കളിക്കാറ്, പക്ഷേ ഇന്ന് രാഹുൽ 4 കളിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഇന്നത്തെ സിംബാബ്വെക്കെതിരെയുള്ള ഇന്ത്യയുടെ സാധ്യത 11 നോക്കാം. ശിഖർ ധവാൻ, ശുഭ്മാൻ ഗിൽ, രാഹുൽ ത്രിപാഠി, കെ എൽ രാഹുൽ, സഞ്ജു സാംസൺ, അക്സർ പട്ടേൽ, ദീപഹൂഡ, ആവേശ് ഖാൻ, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, രവി ബിഷ്ണോയ്, ഇതാണ് ഇന്ത്യയുടെ സാധ്യത 11. ഈയൊരു സിംബാബ്വെ സീരീസ് TVയിൽ സോണി എന്ന ചാനലിലാണ് ടെലികാസ്റ്റ് ഉള്ളത്. മലയാളി ആരാധകർ ഇന്ന് കാത്തിരിക്കുന്നത് സഞ്ജുവിൻ്റെ ഒരു വെടിക്കെട്ടിനെ തന്നെയാണ്. സീനിയർ താരങ്ങളില്ലാത്തത് കൊണ്ട് സഞ്ജുവിന് എല്ലാ മത്സരത്തിലും അവസരം കിട്ടും. സഞ്ജുവിനെ തൻ്റെ പ്രതിഭ പുറത്തെടുക്കാൻ പറ്റിയ സുവർണ അവസരമാണിത്. സഞ്ജു വിൻഡീസ് ഏകദിനത്തിലാണ് ആദ്യത്തെ 50 അടിച്ചത്. ഈയൊരു സീരീസിൽ സഞ്ജുവിന് സെഞ്ചുറി വരെ നേടാനുള്ള അവസരമുണ്ട്. ഇനി ഇന്നത്തെ മാച്ച് ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് കാണേണ്ടതെങ്കിൽ കളി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കളി കാണാനുള്ള ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ മാച്ച് ടൈമിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ കളി കാണാനുള്ള ഫ്രീ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതുപോലത്തെ ലിങ്ക്സും മറ്റും നിങ്ങൾക്ക് ആദ്യമേ അറിയാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.